നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മയോട് ക്ഷമിക്കണം. എടാ മോനെ, എന്റെ പോരാട്ടം ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് നിനക്കറിയില്ലേ? വിശാലും പാർവതിയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിറങ്ങിപ്പോയെങ്കിലും ഈ സ്വത്തുക്കളുടെ പൂർണ്ണ അവകാശം ഇതേവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ആ പാർവതി വിശാലിനൊപ്പം നിഴല് പോലെ കൂടെയുള്ളപ്പോ സ്വത്തുക്കളുടെ അവകാശം പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടാൻ വേണ്ടി ഇനിയും നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ആ പാർവതിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു തുറന്ന യുദ്ധം തന്നെ നടത്തിയാലും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ അതിനുള്ള പടയൊരുക്കത്തിലാണ്. ആന്റി, ആന്റി എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളോ? അതൊക്കെ അവിടെ നിക്കട്ടെ. നീ ഇതെങ്ങോട്ടാ അണിഞ്ഞൊരുങ്ങി പോകുന്നത്? രാവിലെ മുതൽ നീ എവിടെയായിരുന്നു? അത് ഞാൻ ഈയിടെയായിട്ട് നിന്നെ ഒന്ന് കാണാൻ കൂടി കിട്ടുന്നില്ലല്ലോ. നിനക്കെന്താ ഇത്രയും തിരക്ക്? നീ എവിടേക്കാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുങ്ങുന്നത്? നീ ഡിസ്ലറിയിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? അറിഞ്ഞു, വിനയ് പറഞ്ഞു. നാലഞ്ചു പേര് മരിച്ചു അല്ലേ? എല്ലാം നിന്റെ ഐഡിയ ആയിരുന്നു. ഒരുപാട് ലാഭം കിട്ടുമെന്ന് നീ പറഞ്ഞിട്ടാ മദ്യ കച്ചവടത്തിലേക്ക് ഞാൻ ഇറങ്ങിയത്. അതിന് ലാഭം ഇതുവരെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ ജയിൽ ശിക്ഷ അനുഭവിക്കാതിരിക്കണമെങ്കിൽ കോടികൾ ചെലവാക്കേണ്ട സ്ഥിതിയും വന്നു. അല്ല ആന്റി, എന്നിട്ട് ഇപ്പൊ എന്തായി? ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് എന്ത് മറുപടിയാ പറയാനുള്ളത്? ഞാനെന്ത് പറയാനാ? മദ്യദുരന്തം ഉണ്ടായത് ഞാൻ കാരണമല്ലല്ലോ ആന്റി. അതെ, ഇനിയിപ്പോ അതൊക്കെ നീ ഇന്ന് പറഞ്ഞാ മതി. അതെ, നിന്റെ ഒരു വാക്ക് കേട്ടിട്ട് ഡിസ്ലറി തുടങ്ങാൻ പോയ ഞങ്ങളെ വേണം പറയാൻ. ഈ കേസ് ഒതുക്കി തീർക്കാൻ പറ്റിയില്ലെങ്കി ഞാനും എന്റെ മോനും കൂടി ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ആ സ്ഥിതി എങ്ങനെ ഒഴിവാക്കുമെന്ന് ആലോചിച്ച് ഭ്രാന്തി പിടിച്ചിരിക്കാ ഞാൻ. ആന്റിയും വിനയും ഇതിന്ന് രക്ഷപ്പെട്ട പോരെ? മദ്യ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട കേസിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെട്ട പോരെ? അതെങ്ങനെ സാധിക്കും റിയ? എന്താ എന്താ നിന്റെ മനസ്സിലുള്ളത്? ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നതുപോലെ ഒരു ഐഡിയ ഉണ്ട്. വിശാലിനെയും കുരുക്കാം, കേസിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. നീ ഐഡിയ ഒന്ന് പറയറിയ. ഞാൻ ഇന്നൊന്ന് വിശാലിനെ പോയി കാണാം. എന്നിട്ട് നമ്മുടെ കമ്പനി ഇപ്പൊ നഷ്ടത്തിലാണെന്നും അത് ലാഭത്തിലെത്തിക്കണമെങ്കിൽ വിശാൽ തന്നെ കമ്പനിയുടെ ചുമതല ഏൽക്കണമെന്നും പറഞ്ഞ് അവനെ നിർബന്ധിക്കാം. അതാണ് ആന്റിയുടെ തീരുമാനമെന്നും പറയാം. എന്നിട്ട്? എന്നിട്ടെന്താ, അവൻ കമ്പനിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അപ്പോ സ്വാഭാവികമായും മദ്യ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വവും കേസുമൊക്കെ അവന്റെ തലയിലാവും. എപ്പടി? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.